ഇപ്പോൾ കഴിഞ്ഞ 20-ാം തീയതി മുതൽ കേരളത്തിൽ കുമ്പളിയിൽ നിന്നാരംഭിച്ച് പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥ ഇന്നത്തോടുകൂടി എറണാകുളം ജില്ല പര്യടനം പൂർത്തിയാക്കി ഇടുക്കി ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് രാവിലെ 10 മണിക്ക് തൊടുപുഴയാണ് ആദ്യത്തെ ഇടുക്കിയിലെ സ്വീകരണ കേന്ദ്രം. അപ്പോൾ എല്ലാ ദിവസവും പറയുന്നത് പോലെ അഭൂതപൂർവമായ ഒരു ജനകീയ മുന്നേറ്റം തന്നെയാണ് ഇന്നലെ കോതമംഗലത്ത് വരെയുള്ള സ്വീകരണ യോഗങ്ങളിൽ കണ്ട പ്രത്യേകത. ജീവിതത്തിൻ്റെ നാനാ തുറകളിലുള്ള ആളുകൾ CPIM ജാഥയെ വരവേൽക്കുന്നു എന്നതിനോടൊപ്പം ഗവൺമെൻറ്റിൻ്റെ സേവനപരമായ അനുഭവങ്ങൾ നേരിട്ട ജനങ്ങളുടെ വലിയൊരു പിന്തുണ ഗവൺമെൻറ്റിന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ജാഥയെ സ്വീകരിക്കാനെത്തുന്നു എന്നുള്ള പ്രത്യേകത ഞങ്ങൾ പ്രത്യേകമായി ചൂണ്ടിക്കാണിക്കുകയാണ്. സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ കൂടുതലാണ് ഈ ജാഥയുടെ ഉടനീളം. ഇന്നലെ വനിതാ സാർവദേശീയ ദിനമായിരുന്നു. ഞങ്ങളെല്ലാ സ്വീകരണ കേന്ദ്രത്തിലും ആ കാര്യം വിശദമായിട്ട് തന്നെ ഇന്നലെ സംസാരിച്ചിട്ടുണ്ട്. ഇന്നലത്തെ രാവിലത്തെ പത്രസമ്മേളനത്തിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് അവരുടെ അവകാശങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഞാൻ തന്നെ അവതരിപ്പിച്ചതാണ്. പക്ഷേ ചില മാധ്യമങ്ങൾ അതിൻ്റെ അകത്തുനിന്ന് ചില ഭാഗം മാത്രം അടർത്തിയെടുത്ത് പ്രതിപക്ഷ നേതാവിനൊക്കെ എന്തോ ജാതിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സ്ത്രീവിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന് പ്രസംഗിക്കാൻ സൗകര്യം ഒരുക്കിയിരിക്കുകയാണ്. ഞങ്ങൾക്കതിൽ പ്രയാസമൊന്നുമില്ല. ഞങ്ങൾക്കതിൽ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് സ്ത്രീ പുരുഷ സമത്വത്തിനു വേണ്ടി നിലകൊള്ളുന്നൊരു പാർട്ടിയാണ് CPIM. നിങ്ങൾക്കറിയുന്നത് പോലെ UNO സെക്രട്ടറി ജനറൽ പറഞ്ഞത് 300 വർഷം വേണം സ്ത്രീ പുരുഷ സമത്വം ലോകത്ത് പ്രാവർത്തികമാകാനെന്നാണ്. ഏതായാലും അത്രയും വർഷം കേരളത്തിൽ വേണ്ടാതെന്നു ഇന്നലെ തന്നെ ഞാൻ പൊതുയോഗങ്ങളിൽ ഞങ്ങൾ ജാഥ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ച ഒരു സംസ്ഥാനം തന്നെയാണ് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ കാര്യത്തിൽ കേരളം. ആ പ്രവർത്തനത്തിൽ കുടുംബശ്രീ ഉൾപ്പെടെയുള്ള സംവിധാനം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ സ്ത്രീകൾ ധരിക്കേണ്ടുന്ന വസ്ത്രം സംബന്ധിച്ച് അവരുടെ ജീവിത രീതി സംബന്ധിച്ച് ഞങ്ങൾക്കതിനകത്ത് യാതൊരു തരത്തിൽ തർക്കവും ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടില്ല. പക്ഷേ ആവശ്യമില്ലാതെ ചർച്ചയ്ക്ക് ഇട നൽകുന്ന ചില സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇന്നലെ എൻ്റെ പത്രസമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളെ കൃത്യമായിട്ട് അവതരിപ്പിക്കാതെ അതിൻ്റെ അകത്ത് 100 സെൻറ്റൻസ് അങ്ങോട്ട് എടുത്ത് അത് വെച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവിന് ചാൻസ് കൊടുക്കാനാണ് ചില ആളുകൾ ശ്രമിച്ചത്. പിന്നെ ജാഥയെ സംബന്ധിച്ചിടത്തോളം അനുകൂലവും പ്രതികൂലവുമായ വാർത്തയൊക്കെ വരുന്നുണ്ട്. എല്ലാവരും വാർത്തയൊക്കെ കൊടുക്കുന്നുണ്ട്. നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിലായാലും അനുകൂലമായാലും അത് സംബന്ധിച്ച് വേറെ തർക്കം ഉണ്ടായതുകൊണ്ട് ഞാൻ പറഞ്ഞതല്ല. പക്ഷെ നിങ്ങളിൽ ഒരു കലുഷിത മനസ്സാണ് ഞാൻ ആലോചിക്കുന്നത്. എത്ര ആസൂത്രിതമായിട്ടാണ് നിങ്ങൾ ഈ ജാഥയ്ക്കും അതുപോലെ തന്നെ ജാഥയുടെ ആശയത്തിനുമെതിരായിട്ട് പ്രചരണം നടത്താൻ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളെ വളച്ചൊടിക്കല്ല ഇല്ലാതെ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഫലപ്രദമായ നിലപാടാണ് നിങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിഷയ ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു വിഷയം കിട്ടുന്ന രീതിയിൽ കാര്യങ്ങൾ വളച്ചൊടിക്കാൻ പാടില്ല. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയണം. അതിപ്പോഴും തയ്യാറില്ല. അതല്ലാതിനെ സംബന്ധിച്ചാണ് കോടതി ഇപ്പോൾ തന്നെ ശക്തിയായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്ന കാര്യം ഇന്നത്തെ പത്രത്തിൽ വായിച്ചിട്ടുള്ളതാണ്. ഞാനതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല.